കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച താരമാണ് ഡിമിത്രിയോസ് ഡയമണ്ടക്കോസ്. ഗോൾഡൻ ബൂട്ട് റേസിൽ എതിരാളികളെ കാട്ടിയും കുറച്ച് മത്സരങ്ങൾ മാത്രമേ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസ് കളിച്ചുള്ളെങ്കിലും ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ആദ്യമായി ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കുന്ന താരം ഡിമിത്രിയോസ് ഡയമണ്ടക്കോസ് ആണ്. കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഈ സീസൺ അവസാനിച്ചോടെ താരത്തിൻ്റെ കോൺട്രാക്ട് അവസാനിച്ചു. അതുകൊണ്ടിപ്പോൾ നിലവിൽ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസ് ഫ്രീ ഏജൻ്റാണ്. എന്ത് വില കൊടുത്തും താരത്തിൻ്റെ കരാർ പുതുക്കണമെന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴികെ മൂന്ന് ക്ലബുകൾ രംഗത്തുണ്ടെന്ന് നേരത്തെ മാർക്കസ് മുർഗിലോ വെളിപ്പെടുത്തിയതാണ്. ഒന്ന് മുംബൈ സിറ്റിയാണ് നമുക്കറിയാം, മറ്റേ രണ്ട് ക്ലബുകൾ ഏതാണെന്ന് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിനെ നിലനിർത്തണമെന്ന് പറയുന്നതിൻ്റെ കാരണം കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് ആണ്. കഴിഞ്ഞ സീസണിൽ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസ് 13 ഗോളുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത്. അതുകൊണ്ട് തന്നെയും കുറച്ച് മത്സരങ്ങൾ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസ് എതിരാളികളെക്കാട്ടിയും കുറച്ച് കളിച്ചപ്പോൾ ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കാൻ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിന് സാധിച്ചു. അതുകൊണ്ട് തന്നെയും കേരള ബ്ലാസ്റ്റേഴ്സ് എത്രയും പെട്ടെന്ന് ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കണമെന്ന് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിൻ്റെ മാർക്കറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 4.8 കോടി രൂപയാണ്. അതുകൊണ്ട് തന്നെയും എത്രയും പെട്ടെന്ന് ഡിമിത്രിയോസ് ഡയമണ്ടക്കോസിൻ്റെ കരാർ ബ്ലാസ്റ്റേഴ്സ് പുതുക്കണമെന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആഗ്രഹിക്കുന്നതും.